പുതിയ വിവരങ്ങൾ കനൂവിലേക്ക് എത്താം. ഏതായാലും ഇപ്പോൾ എ കെ ബാലൻ മാധ്യമങ്ങളെ കാണുകയാണ് അദ്ദേഹത്തിലേക്ക് തത്സമയം. ഉപയോഗപ്പെടുത്തിയ ഒരു കാലഘട്ടവും ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ ഒരു 32 തെരഞ്ഞെടുപ്പുകളിൽ ചാർജും സെക്രട്ടറിയും സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ച ഒരാളായ ഞാൻ. പക്ഷെ ഇതുപോലെ പേഴ്സണൽ അസാസിനേഷൻ ഒരു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ല. ചെർപ്പളശ്ശേരി ലൈംഗിക പീഡനം മുതൽ ആലത്തൂർ നടന്ന പൊറാട്ട് നാടകം വരെ ഈ മണ്ഡലത്തിലെ ആലത്തൂർ മണ്ഡലത്തിലെയും ജനത തിരിച്ചറിയും. മാത്രവുമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തമായ സംഘടനാ പ്രവർത്തനവും പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാട്ടിയിട്ടുള്ള നീചവും നികൃഷ്ടവുമായ സമീപനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത് കഴിഞ്ഞ 1000 ഇവിടെ നടപ്പിലാക്കിയ പ്രവൃത്തികളും എം പി മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളും ജനത സ്വമേധയ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട, 2004 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെയായിരിക്കും ഇവിടെ ആവർത്തിക്കുക. പാലക്കാട് ആലത്തൂരിനെ സംബന്ധിച്ച് വീണ്ടും ഞാൻ നിങ്ങളെ കാണുമല്ലോ, ഇപ്പം തന്നെ ഉറപ്പിച്ചോളൂ, തമ്പിങ് മെജോറിറ്റി ആയിരിക്കും. അതിന് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പച്ചക്കള്ളം ഇതുപോലെ ഒരു പ്രധാനമന്ത്രി പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റാണ് 144 പാസ്സാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവ് തന്നത്, അതിൻ്റെ കോപ്പി ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിച്ചു കൊടുത്തതാണ്. ഇതൊക്കെ ചെയ്തിട്ട് ഈ ഉരുത്തിക്കെട്ട നുണ പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇതുവരെ കണ്ടിട്ടില്ല. ഭക്തജനങ്ങളെയൊന്നും ആർക്കും ദുരുപയോഗിക്കാൻ കഴിയില്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഭക്തജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെയാണ്. ഇവരീ പറയുന്നതിൻ്റെ കൂടെ പോകുന്ന ആൾക്കാരല്ല ഈ ഭക്തജനങ്ങൾ. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രൂപത്തിലും ബാധിക്കില്ല. അതിലുള്ളൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ടുള്ള പ്രശ്നമാണ് എന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ RSS സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അട്ടിമറിക്കാൻ തയ്യാറായ ആൾക്കാർക്ക് ഇതും ഇതിൽ അപ്രൂവും ചെയ്യാൻ സാധ്യത ഉള്ളതാണ്. അപ്പം ഞങ്ങളതൊന്നും തള്ളിക്കളയുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കലക്ടർ ഒരു സാങ്കേതികമായ കാരണമാണ് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രൂപത്തിലുള്ള ആരോപണങ്ങളൊന്നും ഇന്നേ വരെ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ വേറൊരു സ്ഥാനാർത്ഥിൻ്റെ എംബ്ലത്തിൽ പതിയ എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ആരോപണമായിട്ട് വരാൻ തന്നെ പാടില്ലാത്തല്ലേ നമ്മുടെ രാജ്യത്ത്. അപ്പോൾ അത്രത്തോളം വൃത്തികെട്ട സമീപനം ഏത് തലമ്പരെയും ഉപയോഗിക്കുമെന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇതൊക്കെ. മന്ത്രി കെ ബാലൻ മാധ്യമങ്ങളെ